ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണത്തിൽ കേസെടുക്കാൻ ആകില്ലെന്ന മന്ത്രി സജി ചെറിയാൻ. പരാതി നൽകിയാൽ ഏത് ഉന്നത ആണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വിട്ടുവീഴ്ച ഉണ്ടാകില്ല. പരാതിയിലെ വസ്തുത അന്വേഷിക്കേണ്ടത് പോലീസ് ആണെന്നും സജി ചെറിയാൻ പ്രതികരിച്ചു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നു. നിഷ, കഴിഞ്ഞ ദിവസം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ മന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? നിഖിൽ, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒക്കെ എടുത്ത നിലപാടിൽ നിന്നും ഒട്ടും തന്നെ രഞ്ജിത്തിനെതിരായ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ആ നിലപാടിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയിട്ടില്ല. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാവിലെ പറഞ്ഞത്, ആരോപണത്തിൽ കേസെടുത്താൽ അത് നിലനിൽക്കില്ല. രഞ്ജിത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരാതി തന്നാൽ മാത്രം നടപടി എന്ന നിലപാടുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. രഞ്ജിത്തുമായി താൻ സംസാരിച്ചോ എന്നൊന്നും പരസ്യപ്പെടുത്തേണ്ട കാര്യമില്ല. സ്ത്രീകൾക്കൊപ്പമാണ് സർക്കാർ എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഈ ആരോപണങ്ങളുടെ പേരിൽ, ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളുമായി നടിമാർ രംഗത്ത് വന്നിട്ട് പോലും അതിൽ കേസെടുക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോപണം ഉന്നയിച്ചാൽ അതിൽ വസ്തുത ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. എന്നാൽ പരാതി കൊടുക്കേണ്ടത് ആരോപണം ഉന്നയിച്ച ആളുടെ ഉത്തരവാദിത്വമാണ്. പക്ഷെ ആക്ഷേപങ്ങളിലും ആരോപണങ്ങളിലും നടപടി എടുക്കാൻ ആവില്ല എന്നും സജി ചെറിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ പുറത്താണ് താൻ ചുമതല നിർവഹിക്കുന്നത്. പാർട്ടിയാണ് ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നത്. പരസ്യമായ ആരോപണം പരസ്യമായി തന്നെ രഞ്ജിത്ത് നിഷേധിച്ചിട്ടുണ്ട്. പരാതി ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് നേരത്തെയുള്ള സർക്കാർ നിലപാടാണ്, മുന്നോട്ട് പോകും. എന്തായാലും ആരോപണം ഉന്നയിച്ച് വന്നിരിക്കുന്ന നടി പരാതി കൊടുക്കാൻ തയ്യാറല്ല. പരാതി കൊടുത്താൽ മാത്രം, പരാതി നൽകിയാൽ മാത്രം അന്വേഷിക്കുമെന്നാണ് സജി ചെറിയാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. നിഖിൽ, നിഷ, അതോടൊപ്പം തന്നെ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ പരാതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആരോപണം ഉയർന്നാൽ തങ്ങൾ ഇരയ്ക്കൊപ്പമാണ് എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വേട്ടക്കാരനൊപ്പമാണ് സർക്കാർ എന്ന് അടിവരയിടുന്നതല്ലേ ഇപ്പോഴത്തെ സജി ചെറിയാന്റെ ഈ ഒരു പ്രതികരണം? നിഖിൽ, തീർച്ചയായും ഇരയ്ക്കൊപ്പമാണ്, വേട്ടക്കാരനൊപ്പമല്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ പോലും ഒരു പരാതി വന്നാൽ മാത്രം നടപടിയെടുക്കുമെന്ന ഒരു നിലപാടിലൂടെ തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സജി ചെറിയാന്റെ പ്രതികരണം ഇത്തരത്തിൽ എടുത്ത സമയത്തും ഇരയും വേട്ടക്കാരനും ഒന്നിച്ചുള്ള ഒരു കോൺക്ലേവ് എന്ന രീതിയിൽ തന്നെ ഉള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. പക്ഷെ അതിനൊന്നും വ്യക്തമായി തന്നെ മറുപടി നൽകാൻ സാംസ്കാരിക മന്ത്രി തയ്യാറായില്ല. സ്ത്രീകൾക്കൊപ്പമെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ പോലും പരാതി കിട്ടിയാൽ മാത്രം, അന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സജി ചെയ്യാൻ പറഞ്ഞത് ഒരു നടിമാരുടെയും പരാതി ഇതുവരെ കിട്ടിയിട്ടില്ല. ആരുടെയെങ്കിലും പരാതി കിട്ടിയാൽ മുന്നോട്ട് പോകുമെന്നാണ്. അതായത് ഈ റിപ്പോർട്ടിന്റെ പേരിൽ, റിപ്പോർട്ടിൽ ഗുരുതരമായ മൊഴികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിലൊന്നും സർക്കാർ നിലപാട് സ്വീകരിക്കില്ല, നടപടിയുമായി മുന്നോട്ട് പോവില്ല എന്ന് തന്നെയാണ് ഇത്തരം പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും പരാതി കിട്ടിയാൽ മാത്രം നടപടി ഉണ്ടാകും എന്ന ഒരു തലത്തിലേക്ക് സർക്കാർ തീരുമാനം വന്നിരിക്കുന്നു. അത് തന്നെയാണ് സാംസ്കാരിക മന്ത്രി രാവിലെ വ്യക്തമാക്കിയിട്ടുള്ളത്. നിഖിൽ, നിഷ, മറ്റൊരു കാര്യം കൂടി, അതായത് ഇത്രയും വലിയൊരു ആരോപണം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനെതിരെ ഉയർന്നിട്ട് പോലും എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണത്തിൽ കേസെടുക്കാനാകില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറയുകയാണ്. അതായത് ഇരയ്ക്കൊപ്പമെന്ന് പറയുമ്പോഴും വേട്ടക്കാരനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയല്ലേ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്? ഒന്ന്, ഒരു നിയമപരമായ വശമുണ്ട്. നിയമപരമായ വശത്തിൽ ഇങ്ങനെ ഒരു ആക്ഷേപം വന്നാൽ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് അതിന്റെ സ്റ്റെപ്സ് എടുക്കണം. ഒരു എൻക്വയറി പോലും നടത്തുന്നതിന് മുമ്പാണ് കേസെടുക്കുകയില്ല എന്ന് സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു അന്വേഷണം നടത്തുമെന്നെങ്കിലും പറയണ്ടേ? ഒരാക്ഷേപം വന്നു പറഞ്ഞാരാ, ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു പ്രശസ്തയായ നടി, അവർ ഈ കാര്യം തുറന്നു പറയുമ്പോൾ അതിനകത്ത് എന്ത് സാരാംശമുണ്ട് എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത പ്രിലിമിനറി ആയിട്ട് ഗവൺമെന്റിന്റെ, അതുപോലും പരിശോധിക്കാതെ ഞങ്ങൾ കേസേ എടുക്കില്ല എന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റ് വന്ന് നിൽക്കുന്നത് വേട്ടക്കാർക്കൊപ്പമാണ് എന്നുള്ളതിനേക്കാൾ വലിയ ഉദാഹരണം പറയാനുണ്ടോ? അപ്പൊ ഇതാണ് ഗവൺമെന്റിന്റെ ഒരു ഭാഗം നിൽക്കുന്നത്. മറുവശത്താണ് അവർ വർത്തമാനത്തിലല്ല ഞങ്ങൾ ഒരുപോലെ കാണും എന്ന് പറയും, പക്ഷെ യഥാർത്ഥത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഈ വേട്ടക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലോ അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്താത്ത വിധത്തിലോ ആണ്. ഒരു കാരണവശാലും ഗവൺമെന്റ് എടുത്തത് നീതിപൂർവമല്ല നടപടിയല്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കണം, അന്വേഷണം നടത്തി ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഡീറ്റെയിൽസ് ശേഖരിക്കണം. ഈ നടിയെ നേരിട്ട് കണ്ട് അവരുടെ അഭിപ്രായം ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ പറഞ്ഞു വിട്ടാൽ അതൊക്കെ നടക്കില്ലേ? എന്താ അത് ചെയ്യാത്തത്? ചെയ്യാത്തതിൻ്റെ കാരണം
ഇതിനേക്കാൾ കൂടുതൽ സംഭവങ്ങൾ പുറത്തു വന്നേക്കുമെന്നുള്ള ഭയപ്പാട് കൊണ്ടാണ് അതിന്റെ അർത്ഥം ഇതിൽ വേട്ടക്കാരനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് സാമാന്യ ജനങ്ങൾ കരുതേണ്ടി വരും. ശ്രീ തിരഞ്ഞൂർ രാധാകൃഷ്ണൻ, ഒരു കാര്യം കൂടി, അതായത് സജിസ്റ്റൻ ഇതിനിടയിൽ പറയുന്നുണ്ട്, അതായത് ചുമതല, അതായത് രഞ്ജിത്ത് ഇപ്പോൾ ചുമതല നിർവഹിക്കുന്നത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ പുറത്താണ്, അതുകൊണ്ട് തന്നെ പാർട്ടി ഇക്കാര്യം പരിശോധിക്കും എന്നും പറയുന്നുണ്ട്. അതായത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രി തന്നെ ഇങ്ങനെ പറയുന്നതിൽ എത്രത്തോളം ന്യായീകരിക്കാൻ സാധിക്കും? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ സ്ഥാനത്തിരിക്കുന്ന ആരാണ് എന്നുള്ളതിനെ കുറിച്ച് നോക്കേണ്ടത് സെക്കൻഡറിയാണ്. ഒരു നിയമം നടപ്പാക്കുന്നതിനെ കുറിച്ചാണ് ഗവൺമെന്റ് പറയുന്നത്. അത് നിഷ്പക്ഷമായും നീതിപൂർവവും ഭയപ്പാടില്ലാതെ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് ഭാഗത്തുണ്ടാകേണ്ടത്. അത് ഒരന്വേഷണം നടത്തുന്നതിന് പോലും മുതിരാതെ അതിനകത്ത് എന്താ സാരാംശമുണ്ടോ എന്ന് പരിശോധിക്കാതെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ നടിയെ നേരിട്ട് സംസാരിച്ച് അവരിൽ നിന്ന് ഇനി വിശദാംശങ്ങൾ. വളരെയധികം നന്ദി ശ്രീ തിരഞ്ചു രാധാകൃഷ്ണൻ. ഈ ഒരു വിഷയത്തിൽ, അതായത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണത്തിൽ കേസെടുക്കാൻ സാധിക്കില്ല എന്ന മന്ത്രി സജി ചെറിയാൻ്റെ ആ ഒരു പരാമർശം അതിൽ പ്രതികരിക്കുകയായിരുന്നു മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ.